ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷന്റെ കുറച്ച് പുതുതായിട്ട് വന്ന അപ്ഡേഷനും അതുപോലെ തന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും, കാരണം നിങ്ങൾക്ക് അറിയാത്ത കുറെ അധികം സംഗതികൾ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിൽ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനല് ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ അലക്സയോട് ജസ്റ്റ് ടൈം എത്രയാണ് ചോദിച്ചു നോക്കാം. അലക്സ, വാട്ട് ഈസ് ദ ടൈം? ഇറ്റ്സ് 5:23 PM. ഓക്കെ, അപ്പൊ അലക്സ സമയം പറഞ്ഞു. നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോ കാണാം. ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് എൻ്റെ ഒരു ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ സീസൺ അനുസരിച്ച് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ കൊണ്ടുവരാറുണ്ട്. ഇപ്പം നമുക്ക് എല്ലാം നമ്മളുടെ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. റീചാർജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ മറ്റുള്ള ബിൽ പേയ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിലൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ എൻ്റെ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മേലെ കാർഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് ഞാൻ ഈ ഒരു ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ബോണസ് ക്യാഷ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടുന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ഒരു ചാനലിൽ ഇപ്പോൾ നിലവിലുള്ള കുറേയധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയും ഈ ഒരു വീഡിയോനെ മേലെ കാർഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാം തന്നെ പോയി കാർഡിൽ പോയി കാണാവുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷന്റെ ഒരു ഹോം പേജ് നമുക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ കുറേയധികം കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ താഴെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അതിൽ നോർമലി നേരത്തെയുള്ള ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിൽ റിവാർഡ്, ഓഫർ എന്ന് പറഞ്ഞിട്ട് രണ്ട് സെക്ഷനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ അപ്ഡേഷനിൽ നമുക്ക് റെഫറൽസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ടോട്ടലി ഈ ഒരു ആപ്ലിക്കേഷൻ റെഫർ ചെയ്ത ഫ്രണ്ട്സിനെ നമുക്ക് മൊത്തത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ 5,499 രൂപ ഞാൻ ടോട്ടലി ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ റെഫർ ചെയ്തുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. 71 വരെ ടോട്ടലി റെഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഫറൽ ചെയ്ത ആൾക്കാരുടെ സൈഡ് ഭാഗത്തായിട്ട് നമുക്കൊരു ഗ്രീൻ ടിക് മാർക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് റെഫർ ബോണസ് അവരിൽ നിന്ന് ലഭിച്ചു എന്നതിൻ്റെ ഒരു തെളിവാണ്. അത് കഴിഞ്ഞ് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെഫർ ചെയ്ത ഫ്രണ്ട്സിനെ നമുക്ക് കാണാൻ സാധിക്കും, പക്ഷേ അതിൽ ഗ്രീൻ ടിക് മാർക്ക് ഇല്ല. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തു, പക്ഷേ അവരിൽ നിന്ന് നമുക്ക് റെഫർ ബോണസ് ലഭിച്ചിട്ടില്ല എന്നാണ് ആ ഒരു ഇതുകൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഇവർ വേറെ ഒരാളുടെ റെഫർ വഴി ഇനി കയറിയാലും ആ റെഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല, റെഫർ ബോണസ് കിട്ടത്തില്ല. ഇതിൻ്റെ റെഫർ ബോണസ് നമുക്ക് തന്നെ ആയിരിക്കും കിട്ടുക. പ്രധാനമായിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റുള്ള ഫ്രണ്ട്സിലോട് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട റെഫർ ബോണസ് വേറെ ഒരാൾ കൊണ്ടുപോകുന്നതായിരിക്കും, ഞാൻ കൊണ്ടുപോയ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓഫേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഈ ഒരു ഓഫേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ആരും തന്നെ ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ബിൽ പേയ്മെൻറ്റ്സും അതുപോലെ റീചാർജസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പല ആൾക്കാരും ഈ ഒരു ഓഫേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ കയറാറുമില്ല, അതുപോലെ തന്നെ ശ്രദ്ധിക്കാറുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നഷ്ടമാകുന്നത് വലിയൊരു ക്യാഷ് ബാക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോഴും ബിൽ പേയ്മെൻറ്റ്സ് ചെയ്യുമ്പോഴും എന്തെങ്കിലും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റീചാർജും അതുപോലെ ബിൽ പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. ഇതിലുള്ള ഓരോ ഓഫറിൻ്റെ അടിഭാഗത്തായിട്ടും കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫറിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റീചാർജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള ബിൽ പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ റിവാർഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്ന സമയത്ത് ഞാൻ ടോട്ടലി 7,387 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിവാർഡ് ടോട്ടലി എനിക്ക് ഇത്രയും ഏൺ ചെയ്യാനായിട്ട് സാധിച്ചത് ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ റീചാർജും മറ്റുള്ള ബിൽ പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിലൂടെ ചെയ്തുകൊണ്ടും മാത്രമാണ്. DTH റീചാർജ് ചെയ്തപ്പോൾ കിട്ടിയതാണ് 6 രൂപ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കോട്ട് വരാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ ആമസോൺ വഴിയോ എന്തെങ്കിലും പ്രൊഡക്റ്റോ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഒഴിവാക്കിയിട്ട് നിങ്ങൾ
പ്രീപെയ്ഡ് ഓർഡേഴ്സ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യു പി ഐ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ നിങ്ങളുടെ ആ ഒരു പേയ്മെൻറ്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ പേൻ്റെ യു പി ഐ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തിട്ട് ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റിവാർഡ് ലഭിക്കുന്നതായിരിക്കും. ഞാൻ കൂടുതലായിട്ടും ക്യാഷ് ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിലൂടെ ഏൺ ചെയ്തത് ഈ ഒരു സ്കീം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആമസോൺ വഴിയോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴിയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യു പി ഐ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് പ്രീപെയ്ഡ് ഓർഡർ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ യു പി ഐ ഡി ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നു. അതേപോലെ നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു യു പി ഐ ഡി നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിലൂടെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഗൂഗിൾ പേയിലെ പുതിയ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ടും പ്രധാനമായിട്ടും എന്ത് ചെയ്യുക, നോക്കുക. ഞാൻ ഈ ഒരു വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോടും കൂടെ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്ക് സൈൻ ഔട്ട്.